ഒരു തകരാറുമില്ലാത്ത ജനങ്ങളാ വേണ്ട ഈ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും വന്നേ പിന്നെ നമ്മളാണ് പൊട്ടിച്ചോറായി ഇപ്പോ എന്താ ഈ റോബോട്ട് ഇനി ഇതിനെ കൊണ്ടായിരിക്കും നാട്ടിലെ കൊള്ളയും കൊലയും ബലാത്സംഗം ഒരു ദോഷപ്പൊതി മാറ്റിയെന്ന് വെച്ച് സൈബർ കുറ്റാണ് അതിൽ കറി പോലും ഉണ്ടായില്ല അതൊന്നും എനിക്കറിയില്ല നിങ്ങളൊരു കാര്യം ചെയ്യും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കടലാസ് വെച്ചു എന്നിട്ട് നോക്കാം അവർ തരുമോ അതിപ്പോ എന്നോടാ ഇരിക്കുന്നത് നിങ്ങൾ അടച്ചു വെക്കണ്ടല്ലേ പാർട്ടിക്ക് എന്താ ഇപ്പൊ ഇതിലൊക്കെ ഇടപെടാൻ പൊക്കോട്ടെ നാട്ടിലെ മൊത്തം ഹോമിനേഴ്സുമാരുടെ പണി പോകാറുണ്ട് ഏയ് അതിന്റെ സെറ്റപ്പ് അങ്ങനെയല്ല ഈ കാലഘട്ടങ്ങളായിട്ടേ നാട്ടിലെ സ്വത്ത് തർക്കം അതിര തർക്കം പരപുരുഷ ബന്ധം ബ്ലേഡ് പറ്റിക്കല് ഇതിലൊക്കെ മധ്യസ്ഥം പറയുന്നത് പാർട്ടിയുടെ ഒരു രീതിയാണ് അതങ്ങനെയാണ് കുട്ടിയാണ് സർ ഫാക്സ് ഉണ്ട് പ്രധാനമന്ത്രി ഓഫീസ് ചാൾസ് സോബരാജ് കൊള്ള നടത്തിയത് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടാ സുകുമാരക്കുറുപ്പ് കൊല നടത്തിയത് വാട്സപ്പ് ഉപയോഗിച്ചിട്ടാ സൂര്യനെല്ലിയിൽ 42 ആളുകൾ ചേർന്ന് 40 ദിവസം ഒരു പെണ്ണിനെ പീഡിപ്പിച്ചത് ഗൂഗിൾ ചെയ്തിട്ടാ കൃഷ്ണന് 16008 ഭാര്യമാരുണ്ടായത് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടായിട്ടാ എക്സാക്ട്ലി നിങ്ങളെ കൊള്ളാഞ്ഞിട്ടാന്ന് എന്നെ ഞാൻ ഇതാക്കിനി അളിയനാന്നൊരു അളിയൻ നീ അളിയനല്ല ഉളിയനാണ് അളിയ അളിയ ഇരിക്ക് കുടിക്കാനൊന്നുമുണ്ട് നിനക്കൊന്നും വേണ്ട കുടി നിർത്തിയ അളിയ നീ എന്തേനെ വിട്ടുകൊടുത്തിന് ഇതയാളെ മോനെ അയച്ചത് റോബോട്ടിനെ ഉപയോഗിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ അനുമതി പത്രം പിന്നെ വെറുതെ കൊടുത്ത് നമ്മൾ പ്രധാനമന്ത്രി പിന്നാരത് നമുക്കല്ലേ കാണാൻ പറ്റാത്തത് പുറത്തുള്ളവർക്ക് അങ്ങനെയാണ് അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ 50 റോബോട്ടിന് ഇറക്കുമതി ചെയ്യാനുള്ള കരാരപത്രം ഒപ്പിട്ടിട്ടാണ് മൂപ്പര് ജപ്പാനിൽ നിന്ന് സിംഗപ്പൂരേക്ക് പോയത് ഇത് ഒരു ടെസ്റ്റ് അതെപ്പോഴാ പോസിബിൾ 4 മന്ത്സ് ട്രയൽ റണ്ണുകൾക്ക് തന്ന മെഷീൻ നീ എപ്പോഴും തിരിപ്പ് തന്നാണ് സാർ അതെങ്ങനെങ്കിലും ഞാൻ വാങ്ങിക്കാം സാർ I can understand your situation, but that machine is not for sale. എന്നോട് വേലയിൽ പോയിടും. ഇത് ഓന്റെ പണിയാ ബാബുന്റെ. ഇനി ബാബു അല്ല ഓന്റെ അച്ഛൻ വിചാരിച്ചാലും ഒന്നും നടക്കൂല. അമ്മാതിരി മെയിലാണ് എന്റെ മോൻ ഇങ്ങോട്ട് അയപ്പിച്ചത്. ഭാസ്കരടാ നിങ്ങളെ മോനത്തെ ശമ്പളം ഉണ്ടാവും. എന്തേ? എല്ലാവരും രസം അറിയാൻ വേണ്ടി ചോദിച്ചാ. അറിയാൻ പറ്റ രസമൊന്നും ഉണ്ടാവില്ല. കിട്ടുമ്പോൾ എല്ലാവരും രസം ഉണ്ടാവില്ലേ? എനിക്ക് തോന്നുന്നില്ല ഇനി അച്ഛൻ അതിനെ തിരിച്ചു മിസ്റ്റർ ഭാസ്കരൻ ഭാവിയിൽ ജീവിക്കാൻ ഇഷ്ടമാണോ
മിസ്റ്റർ ഭാസ്കരൻ, ബാബുവും സൗദാമിനിയും ഒരേ ജാതി. ബാബുവിനെ താങ്കൾ വെറുക്കുന്നു, സൗദാമിനിയോട് ഇഷ്ടം. യു ആർ എ ഹിപ്പോക്രൈറ്റ്, കപടനാട്യക്കാരൻ. ജാതിയും മതവ്യത്യാസവും ഇല്ലാത്ത ഒരു ലോകമാണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്. മനസ്സിൽ നിന്ന് ഇതൊക്കെ പറിച്ചു മാറ്റിയാൽ ഇന്നു മുതൽ ഭാവിയിൽ ജീവിക്കാം. സൗദാമിനി? സൗദാമിനി അല്ലേ? അതെ. എന്നാ മനസ്സിലായത്? നമ്മള് ചന്ദ്രേട്ടന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടൈപ്പിംഗിന് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. സത്യൻ? സത്യൻ? ആ സത്യൻ. സുഖാണോ? സുഖാണ്. ഇപ്പൊ എടയാ സത്യ? എന്തേ? ഫേസ്ബുക്കിൽ ഉണ്ടാ? ഇല്ലില്ല. കുഞ്ഞപ്പ, എപ്പ മോനെ ഏകാദശി? നവംബർ 8, 2022. ഒരാളെങ്കിലും ഉണ്ടല്ലോ ഈ കാലത്ത് ചോദിച്ചാൽ പറയാൻ. കുഞ്ഞപ്പാട്ടാ, കുഞ്ഞപ്പാട്ടാ. സൗദാമിനി, കുഞ്ഞപ്പാട്ടോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിന്. ഓക്കേ. ഏതോ ഒരു തരികട ഫേസ്ബുക്കിൽ എന്നോട് പേര് പറയാണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ആരാന്നൊന്നും കണ്ടുപിടിച്ച് തരുവാ. തരികട ഏതെങ്കിലും പാവം നിങ്ങളോട് മിണ്ടാൻ വേണ്ടി ആയിരിക്കും. അതല്ലാട്ടാ, കുത്തി കുത്തി ചോദിച്ചിട്ട് പറയുന്നില്ല. വൃത്ത പഞ്ചാര വൃത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നെ. പോലീസില് കേസ് കൊടുത്താലോ എന്ന് ആലോചിക്കോളും. നാലും അയാൾ ആരാന്ന് എനിക്കൊന്നും അറിയണം. എന്നെ പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് ടോമി, എന്റെ സുഹൃത്ത് ഒരുമിച്ച ഞങ്ങൾ വർക്ക് ചെയ്യണം. പൊതുവാളാണ് അല്ലേ? അതിനൊക്കെ ഇപ്പൊ എന്താ? ജാതിയും മതവും ഇല്ലാത്തൊരു ലോകമാണ് ഇനി ഭാവിയിൽ ഉണ്ടാവുമ്പോൾ. ഇതൊക്കെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റിയാ ഇന്നുമൊരു ഭാവിയിൽ ജീവിക്കാം. How cute. നീ എന്താ പെട്ടെന്ന്? പെട്ടെന്നൊന്നല്ലല്ലോ, രാവിലെ അവിടെ പോകുന്നല്ലേ. May I help you? എന്താ ഹെൽപ്പ് ചെയ്ത് തന്നെ ഭയങ്കര ധാരാളം. ഐ ക്യാൻ മാനേജ് ഇറ്റ്. ഓള് ഈ റൂം എടുത്തോട്ടെ. അതെന്താ? അതിനകത്ത് എൻ്റെ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നു, അതൊക്കെ ഞാൻ മാറ്റി വെച്ചോളാം.